എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലിയിലെ മൾട്ടി കറൻസി എന്ന ഓപ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ്, മൾട്ടി കറൻസി. അപ്പോൾ എന്താണ് മൾട്ടി കറൻസി? അപ്പോൾ സാധാരണ നമ്മൾ ടാലിയിൽ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയാണ് അല്ലേ, ഇന്ത്യൻ റുപ്പീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒന്നിലധികം കറൻസികൾ, അതായത് ഡോളർ, റിയാൽ, ദിനാറ്, ദിർഹം, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കറൻസികൾ ടാലി ട്രാൻസാക്ഷനുകളിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത്തരം ഇടപാടുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് മൾട്ടി കറൻസി എന്ന് പറയുന്നത്. അത് നമുക്ക് മൾട്ടി കറൻസിൻ്റെ പേയ്മെൻറ്റുകൾ വരാം, മൾട്ടി കറൻസിൻ്റെ റിസീപ്റ്റ് വരാം, സെയിൽ വരാം, പർച്ചേസ് വരാം, അങ്ങനെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളിലാണ് നമ്മൾ പൊതുവെ മൾട്ടി കറൻസിൻ്റെ ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് പഠിക്കാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് മൾട്ടി കറൻസി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും, അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, പക്ഷെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താം. ചില കമൻറ്റുകൾക്ക് ഒരു പക്ഷേ ഞാൻ ആൻസർ കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റിൽ ഒരു പക്ഷേ ഡീറ്റെയിലായിട്ട് എനിക്കതിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് ഞാൻ പിന്നീട് എന്ത് ചെയ്യും, അതിനെ വെച്ചുകൊണ്ട് പുതിയ ക്ലാസ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ടോപ്പിക്കുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഡൗട്ടുകൾ എനിക്ക് ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാനും കഴിയും. ഓക്കെ, അപ്പോൾ ചില കമൻറ്റുകൾക്ക് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ആളുകളൊന്ന് ക്ഷമിക്കുക, കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ പിന്നീട് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡൗട്ട്സുകളൊക്കെ ആണെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ തന്നെ അതിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ഓപ്ഷനിൽ വരിക. അതായത് നമുക്ക് മൾട്ടി കറൻസിക്ക് ആവശ്യമുള്ള കറൻസി ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ഓപ്ഷനിൽ വന്നു. അതിൽ കണ്ട കറൻസി എന്നൊരു ഓപ്ഷൻ കണ്ട, ഈ കറൻസിയിൽ നമ്മൾ എൻ്റർ ചെയ്യാം. നേരത്തെ ഇ ആർ പിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കറൻസിൻ്റെ ഓപ്ഷനൊക്കെ എസ് ആക്കിയിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ടാലി പ്രൈമിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കറൻസിയിൽ എൻ്റർ ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അവിടെ സിമ്പൽ എന്ന് ചോദിക്കുന്ന കൊടുത്ത് കറൻസിൻ്റെ സിമ്പൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഡോളർ ആണെങ്കിൽ ഡോളറിൻ്റെ സിമ്പൽ അവിടെ കൊടുത്തു. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുന്നു. ഫോർമൽ നെയിം എന്നുള്ളടത്ത് നമുക്ക് ഡോളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു അതിൻ്റെ കറൻസിൻ്റെ ഇത്. പിന്നെ അതേപോലെ ഐ എസ് ഒ കറൻസി കോഡ് എന്നുള്ളടത്ത് നമ്മൾ എന്താണോ കറൻസിൻ്റെ കോഡ് എന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ നമുക്ക് കറൻസിൻ്റെ കോഡൊക്കെ അറിയണമെങ്കിൽ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടൊന്നും വരുന്നില്ല. നേരെ എൻ്റർ ചെയ്യുക. നേരെ എൻ്റർ ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കറൻസിൻ്റെ തൊട്ട് താഴെ തന്നെ കണ്ട റേറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച്. എന്താ ഈ റേറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച്? അതായത് നമുക്ക് കറൻസിൻ്റെ മൂല്യം കൊടുക്കണം. അതായത് ഇന്ത്യൻ റുപ്പീസിനേക്കാൾ മുകളിലാണല്ലോ അല്ലേ നമുക്ക് ഡോളറിൻ്റെ റേറ്റ് വരുന്നത്, അതായത് മൂല്യം വരുന്നത്. അപ്പോൾ എന്തായാലും റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിൽ വന്ന് നമുക്കതിൻ്റെ മൂല്യം കൊടുക്കുക. ഇന്ത്യൻ റുപ്പീസുമായിട്ടുള്ള മൂല്യം എത്രയെന്നുള്ളത് അപ്പോൾ ഞാൻ കൊടുക്കണേ ഏകദേശം 70 കൊടുക്കണം. ഏകദേശം 70 മുകളിലുണ്ട്. ഞാനൊരു ശരാശരി ഏകദേശം ഒരു കണക്ക് നമുക്ക് പെട്ടെന്ന് റൗണ്ട് ചെയ്തിട്ടൊരു കണക്ക് കൊടുക്കുകയാണ്, ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കരുത്. അപ്പോൾ ഇവിടെ RS 70 പെർ ഡോളർ ഇങ്ങനെ തന്നെ വരണം ഇവിടെ. ഓക്കെ, RS 70 പെർ, അതായത് ഒരു ഡോളറിന് 70, RS 70 പെർ ഡോളർ, അങ്ങനെയാണ് വരിക. നേരെ എൻ്റർ ചെയ്യുക. പിന്നുള്ളത് പർച്ചേസ് ഡീറ്റെയിൽസും സെയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത്. നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വൗച്ചേഴ്സ് എടുക്കുക. നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്കൊരു ട്രാൻസാക്ഷൻ ചെയ്യാം. ഞാൻ സെയിലാണ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെയിലിൽ ഞാൻ പാർട്ടി നെയിമൊക്കെ കൊടുത്തു. പാർട്ടി നെയിമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, നിങ്ങൾക്ക് ഒരു സെയില് ചെയ്ത് കാണിക്കാൻ പോകണം. ഓക്കെ, ഒരു പാർട്ടിൻ്റെ പേര് കൊടുത്തു,
ഒരു പാർട്ടിൻ്റെ പേര് കൊടുത്ത് അതിന് അണ്ടർ നമ്മൾ എന്ത് കൊടുത്തു, അണ്ടർ സൺട്രി ഡെപ്റ്റർ കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും നമുക്ക് എന്തായി എടുക്കണം, ആക്റ്റീവായിട്ട് എടുക്കണം. നേരെ എൻ്റർ ചെയ്യുന്നു, എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക. സെയിൽസ് ലെഡ്ജർ എന്നുള്ള കൊടുത്ത് നമ്മൾ ഇനി എന്താ കൊടുക്കേണ്ടത്, സെയിൽസ് കൊടുക്കുക. സാധാ പോലെ നിങ്ങൾ സെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് സെയിലിൻ്റെ അണ്ടർ നമ്മൾ എന്താ കൊടുക്കുക, സെയിൽസ് അക്കൗണ്ട് കൊടുക്കുന്നു. സെയിൽസ് അക്കൗണ്ട് കൊടുത്ത് സേവ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ സെയിൽ കൊടുത്തു കഴിഞ്ഞു, ഇനി നെയിം ഓഫ് ഐറ്റം എന്നുള്ള കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റം ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുക. ക്ലോസപ്പ് എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്, അപ്പോൾ ഞാൻ ഐറ്റം കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി 10 ഞാൻ കൊടുക്കുന്നത്. ഇനി റേറ്റ്, റേറ്റ് എന്നുള്ള കൊടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഡോളറിൻ്റെ റേറ്റാണ്. അപ്പോൾ ഇവിടെ ഡോളറിൻ്റെ സിമ്പൽ ചേർത്ത് ആദ്യം ഉണ്ടാകും. ഡോളറിൻ്റെ സിമ്പൽ ചേർത്തിട്ട് അതിൻ്റെ കൂടെ 5 കൊടുത്തു, അതായത് ഡോളർ 5 ഡോളറാണ് നമുക്ക് ക്ലോസപ്പിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വില ഉണ്ടാവും ഈ ക്ലോസപ്പിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ, ഒരു ക്ലോസപ്പിൻ്റെ റേറ്റ് അതായത് ഒരു 70 രൂപയാണ് ഒരു ഡോളറിനെന്നുണ്ടെങ്കിൽ 5 ഡോളറാകുമ്പോൾ 5 × 70 350 വരും അല്ലേ. 350 രൂപയായിരിക്കും വന്നിട്ടുണ്ടാവുക. താഴെ കണ്ട ടോട്ടൽ കാണിക്കുന്ന 3500, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. കണ്ട അവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് റേറ്റ്. ഫോറക്സ് റേറ്റ് നമുക്ക് എത്ര കാണിക്കണം, 5 ഡോളറാണ്. 70 നമ്മൾ ഇന്ത്യൻ റുപ്പീസ് റേറ്റ്, അതായത് റേറ്റിന് അറസ്. 350 വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ട 350 രൂപയാണ് നമുക്ക് ഒരു ക്ലോസപ്പിൻ്റെ റേറ്റ് നേരെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 10 × 350 നമുക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ള 3500. ഞാൻ അടുത്ത ഐറ്റം സെലക്ട് ചെയ്യണം. 10 വീണ്ടും ഞാൻ കൊടുത്തു, കാരണം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ ഡോളർ 2 എന്ന് പറഞ്ഞു കൊടുത്തു. 2 ഡോളറാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും, 140 ഉണ്ടാവും അല്ലേ. കാരണം 1 ഡോളറിന് 70 അപ്പോൾ 2 × 70 140 നേരെ എൻറ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും 140 വന്നിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഐറ്റം നമുക്ക് കൊടുക്കാം. അടുത്ത ഐറ്റം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു ഐറ്റം കൂടി ഉണ്ടല്ലോ, നമുക്കൊരു ഐറ്റം കൂടി നമുക്ക് സെലക്ട് ചെയ്യാം. ലെക്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അതും സെലക്ട് ചെയ്തിട്ട് ഞാനോട് കൊടുത്തു 10 കൊടുത്തു. അതിൻ്റെ റേറ്റ് ഡോളർ, ഡോളർ എത്രയാണ് ഞാൻ കൊടുക്കുന്നത്, 4 ഡോളർ കൊടുത്തു. നേരെ എൻറ്റർ ചെയ്യുന്നു, 250 ഉണ്ടാവും 1 ഡോളറിൻ്റെ റേറ്റ്. അപ്പോൾ ടോട്ടലി എല്ലാം കൂടിയും കൂട്ടിക്കാണ്ടുള്ള ടോട്ടൽ ഡോളർ എന്ന് പറയുന്നത് എത്രയാണ്, 110 കണ്ടാ, 110 വന്നിട്ടുണ്ട്. താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, 7700 ടോട്ടൽ റേറ്റ്, അതായത് റുപ്പീസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു. നേരെ എൻറ്റർ ചെയ്യുന്നു, എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് മൾട്ടി കറൻസി ആയിട്ടാണ് കൊടുത്തില്ലേ, ഒന്നിലധികം കറൻസികൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. റുപ്പീസും ഉണ്ട്, ഡോളറും ഉണ്ട്. അങ്ങനെ നേരെ എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതൊരു സെയിലാണ് നടന്നിട്ടുള്ളത്, നമുക്കിതിൻ്റെ ഒരു റെസീപ്റ്റ് നടക്കണം. അപ്പോൾ റെസീപ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നേരെ F6 റെസീപ്റ്റ് എടുക്കുക. കീബോർഡിൽ F6 പ്രസ് ചെയ്താൽ നമുക്ക് റെസീപ്റ്റ് കിട്ടി. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പാർട്ടിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ആ പാർട്ടിനെ നമുക്ക് ഇനി കിട്ടാൻ പോവാണ്, ക്യാഷായിട്ട് കിട്ടണം. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് നമുക്ക് ഡോളറിലാണെങ്കിലോ, റുപ്പീസിലാണെങ്കിൽ നമുക്ക് റുപ്പീസ് റേറ്റ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഡോളറാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ റേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം. ഡോളറിൻ്റെ സിമ്പിൾ നമ്മളിട്ടിട്ട് എത്ര ഡോളർ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കാണിക്കാം. നമ്മുടെ അടുത്ത് ഡോളർ 80 കിട്ടണമെന്ന് കരുതുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ കൂട്ടുമ്പോൾ 5600 ഉണ്ടാവും അല്ലേ. റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പം 80 × 70 5600 ഉണ്ടാവും. നേരെ എൻറ്റർ ചെയ്യുന്നു, എൻറ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം ചെയ്യുമ്പോൾ, ഡീറ്റെയിലായിട്ട് തന്നെ എല്ലാം വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നേരെ പിന്നീട് എന്ത് ചെയ്യാം, എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്തിട്ട് നേരെ കൊടുക്കുക. നമ്മൾ ഡെബിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടത് ക്യാഷാണ്. അപ്പോൾ ആ ക്യാഷ് ഞാൻ കൊടുത്തു. ക്യാഷ് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു, ഡെബിറ്റ് ക്യാഷ് കൊടുത്തു. കറക്റ്റായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്, 5600 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നേരെ എൻറ്റർ ചെയ്യുന്നു, എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടി കറൻസി സെറ്റ് ചെയ്തിട്ട് ചെയ്ത്. ഇപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഏത് കറൻസി വേണമെങ്കിൽ ചെയ്യാം. ഡോളർ മാത്രമല്ല, റിയാൽ, ദിനാറ്, ദിർഹം. അപ്പോൾ ഞാൻ വഴി ഒന്നും കൂടിയും പറയാം. ഗേറ്റ് വേ ഓഫ് ടാലി ക്രിയേറ്റിൽ വരാം. കറൻസിയിൽ വന്നിട്ട് ഏത് കറൻസിയാണോ കറൻസിൻ്റെ സിമ്പിൾ കൊടുക്കുക. സിമ്പിൾ ഇനി ഇതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഇപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ റിയാലൊക്കെ ആണെങ്കിൽ RL എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ട് സേവ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് ഇതാണ്, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എത്രയാണ് മൂല്യം എന്ന് വെച്ചാൽ മൂല്യം സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നേരെ സേവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് സേവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷനിൽ ഈ ഡോളറിൻ്റെ സിമ്പിൾ ഉൾപ്പെടുത്തി അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടി കറൻസി നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ഡൗട്ട്സുകൾ നമുക്കിതിൽ വരാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ചെയ്യുക, പെട്ടെന്നുള്ളതൊക്കെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക വീഡിയോക്ക്, ലൈക്ക് ചെയ്യാതെ പോരുത്. എങ്കിലും മറ്റെല്ലാവരിലേക്കും ഈ വീഡിയോ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് കൂടി സപ്പോർട്ട് കൂടി ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി, നല്ല നല്ല ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കാണാം, പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.